കർശനങ്ങളുള്ളതുകൊണ്ട് ആശയം ലഭിക്കുന്നവർക്കൂടെ ഇവിടെ വന്നിരിക്കാം കേട്ടോ. അത് കാണുന്നത് ഒരു ഭംഗിയായി പ്ലീസ്. അവിടെയുള്ളവരുണ്ട് ഇവിടെ വന്നിരിക്കുക എല്ലാവരും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഫ്ലവേഴ്സ് കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ളവർ അപ്പുറം കോയിലേട് എന്നാൽ എളുപ്പം കൊടുക്കാനായിട്ട് സാധിക്കും. പ്ലീസ് സ്റ്റാൻഡ് ആസ് എ ക്യൂ. അവിടെ ആ സൈഡിൽ നല്ല ഇങ്ങോട്ട് വരും. ഇവിടെ ഇരിക്കും, ഫ്രണ്ടിൽ ഇരിക്കുക. എന്നാലേ നമ്മൾ ഒരു സമ്മേളനത്തിന് വേണ്ടേ ഇതെല്ലാം. പിന്നീട് വരുന്നവരെ പുറകിലിരുന്നോളും, ഇപ്പൊ ഉള്ള ചേർന്നില്ല മുന്നോട്ട് കഴിയുക. അഭിനയതിരുമേനയുടെ അനുവാദത്തോടുകൂടി ആമുഖമായി ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഇത് ഒരു മഹത്തായ ഒത്തുചേരലിന്റെ ആരംഭം മാത്രമാണ്. ആദ്യമായിട്ടാണ് നാം ഖുവൈറ്റുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്രിസ്തീയ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കേരളത്തിൽ കൂടുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. ക്ഷമാനത്തും എറണാകുളത്തൊക്കെയും ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ കേരളത്തിലെ ആകമാനം സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ ഒരു ഒത്തുചേരൽ ഇവിടെ തുടങ്ങുന്നു. അത് ഒരു വലിയ ചരിത്ര സംഭവമായിട്ട് തന്നെ ഞാൻ അതിനെ ഓർക്കുകയാണ്. ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് ഇത് തോന്നുന്നത്. ഈ ഒരു സമ്മേളനം നമുക്ക് പലതിൻ്റെയും ആരംഭമായി കാണാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം 126-ാം സങ്കൃതത്തിൽ പറയുന്ന പോലെ സിയോനിലെ യഹോവ സിയോനിലെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിൻമേൽ ആർപ്പും നിറഞ്ഞിരുന്നു. അവരുടെ ഇടയിൽ യഹോവ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നെന്ന് ജാതികൾ പറയുന്നു. അതെ, യഹോവ വൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒത്തുചേരല് നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇപ്രകാരം ഓർഗനൈസ് ചെയ്യാൻ തക്കവണ്ണം ഏതാനും ചില വ്യക്തികളാണ് ഇത് തിരുമേയുടെ അനുവാദത്തോടുകൂടി ഇത് ആരംഭിച്ചത്. പക്ഷെ അത് വലിയ ഒരു സംരംഭമായി മാറാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അതിനുള്ള ഡിസ്കഷന്റെ സമയം നോക്കിയതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു ചരിത്ര സംഭവത്തിന് നാം ഓരോരുത്തരും പങ്കാളികളായി തീർന്നതിനുള്ള അഭിമാനം നമുക്കുണ്ട്. മാത്രമല്ല ഈ ഒരു സമ്മേളനം നടക്കുന്നത് നമ്മുടെ ഇടവകയുമായി ഏറ്റവും ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഇടവകയുടെ എല്ലാ ക്രൈസിസ് സമയത്തും നമ്മളോടൊപ്പം നിന്ന് നമ്മെ നയിച്ച നമ്മുടെ പിതാവായ ഭാഗ്യസ്മരണാർഹനായ മാർത്ത ഉദ്യോഗസ്ഥയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ട ഈ സെന്ററിലാണ് ഇത് കൂടുന്നതെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല പുറത്ത് ഏതെങ്കിലും ബദ്രാസങ്ങൾക്ക് പള്ളികൾക്ക് നാട്ടിൽ ഇതുപോലെ സ്വന്തമായിട്ടുള്ള ഒരു കേന്ദ്രമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുവൈറ്റ് പള്ളിയിലെ അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതാണെന്ന് പറയാൻ നാട്ടിൽ ഒരു കേന്ദ്രമുണ്ട്. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ ഓർമ്മിക്കാനുള്ള ഡിസ്കഷന് സമയം ഉണ്ടാകും. പക്ഷെ ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണ്. അഭിനേത ദേവദൂസിനുവേണ്ടി ഇത് വാങ്ങിച്ച് ഇവിടെ നോർത്ത് ഏരിയയിലെ മിഷന് വേണ്ടി ആളുകളെ സജ്ജമാക്കാൻ തക്കവണ്ണമുള്ള
വലിയ പ്ലാനോടുകൂടി തുടങ്ങിയതാണ്. പക്ഷേ അവിചാരിതമായി തിരുമേനിയെ ദൈവം തന്റെ സന്നദ്ധിയിലേക്ക് വിളിച്ചു. അതുകൊണ്ട് ഇതൊരു അൺഫിനിഷ്ഡ് പ്രോജക്റ്റ് ആണ്, ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ അതിനെ അതിന്റെ തിരുമേനി ഉദ്ദേശിച്ചതുപോലെ ഒരു വലിയ പ്രോജക്റ്റ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് നാം ഇപ്രകാരം ഈ ഒരു സമ്മേളനം ഇവിടെ ആരംഭിച്ചത്. രണ്ടു ദേശങ്ങളാണ്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിച്ചേരലൊരു ആവശ്യം പലർക്കും തോന്നി. കാരണം ഇന്ന് വസ്തുതയിൽ നമ്മുടെ നെറ്റ് ഭാഷയിൽ പറഞ്ഞാൽ വൈറലായി തീർന്നിരിക്കുന്നതാണ് ഈ കുടുംബ സംഗമങ്ങൾ. അവിടെ ഇവിടെയൊക്കെ കുടുംബ സംഗമങ്ങൾ നടന്നതായിട്ട് നമുക്ക് വായിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് പഴയ വെച്ച് അവധൂർക്കാരുടെ കുടുംബ സംഗമം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചത് പക്ഷേ ഇവിടെ മീറ്റിംഗ് പോയില്ല. വേറെ മർദ്ദമാ സഭ കുവൈറ്റ് ഇടവകയുടേതായിട്ട് തിരുവല്ലാഴ്ച നടന്നു. അങ്ങനെ പല സ്ഥലത്തും ഇത് വൈറലായിരിക്കുന്നു. അതുകൊണ്ട് കുവൈറ്റ് ഇടവകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സമ്മേളനം നടന്നില്ലായെങ്കിൽ അത് നമുക്കൊരു കുറവായി പോകില്ലേ എന്നുപോലും ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ശരിയായ ഒരു സ്റ്റെപ്പാണ് ഇത് എടുത്തത്. ഇതിന്റെ പുറകിൽ എന്നോടൊപ്പം ഏതാനും ചില വ്യക്തികൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത് ഇപ്രകാരം നടന്നത്. അവരെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. പക്ഷെ അങ്ങനെ ഒരു മൂവ് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കുവൈറ്റ് ലോയേഴ്സ് വെച്ചുള്ള അത് പോരായ്മയായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിക്കുകയാണ്. മാത്രമല്ല, ഒരിക്കൽ കുവൈറ്റിൽ വരികയും അവിടുന്ന് പോന്നു കഴിയുകയും ചെയ്താൽ പിന്നെ ആരും ഓർക്കുകയില്ല, അല്ലെ കുവൈറ്റ് ഉള്ളവരെ തന്നെ പലരും നാട്ടിൽ ഓർക്കാറില്ല എന്നൊക്കെ പരാതികളുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കൽക്കട്ട ഭദ്രാസനത്തിന്റെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ ഭദ്രാസന അധിപൻ തന്നെ നമ്മുടെ ഹോസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിൽ അഭിമാനിക്കാം, സന്തോഷിക്കാം. കാരണം നമ്മെ കരുതാൻ ആളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകുന്ന ഒരവസരമാണ്. തിരുമേ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് മാത്രമാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ തിരുമേക്ക് വേണ്ടതുമാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു ഇടയന്റെ ധർമ്മം അത് നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല, നമ്മൾ ഇവിടെ കൂടി ഈ സെന്റർ പിനായി മിഷന്റെ ഏറ്റവും പുതിയ പ്രോജക്ട് എന്ന് പറയാം. അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് പിനായി മിഷന്റെ ഒരു പ്രോജക്ട് ആരംഭിക്കുന്നത്. അഭിമുഖ്യ ദേവ ഭാരതി സുബ്രഹ്മണ്യനായ ദേവദസ്വരുടെ ജീവിത അന്ത്യത്തോടടുത്തപ്പോഴാണ് നാട്ടിൽ ഇതുപോലൊരു പ്രോജക്ട് തുടങ്ങുന്ന തിരുമേക്ക് തോന്നുകയും ഈ സ്ഥലം വാങ്ങുകയും കെട്ടിടം പണി ആരംഭിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ദൈവത്തിന്റെ നിശ്ചയം വേറെ ആയതുകൊണ്ട് തിരുമേക്ക് ദൈവസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ ആ പ്രോമിസ്, ആ ഒരു കാര്യം പൂർത്തിയാക്കുവാനായിട്ട് ഒരു പക്ഷേ ദൈവം നമ്മളെ ഓരോരുത്തരെയും ആയിരിക്കും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ കൂടുമ്പോൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ഇതിന്റെ ആ പൂർണ്ണ രൂപത്തിൽ ഇത് നടത്തി വരാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഉദ്ദേശം. കാരണം ഭിലായ് മിഷൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 1973 മാധവശ്രീയുടെ 19th ശതാബ്ദിയോടനുബന്ധിച്ച് തുടങ്ങിയതാണ് സഭയുടെ വളരെ സഭയുടെ ബാഹ്യ കേരളത്തിലെ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് വേണേൽ പറയാം. അതിനു മുമ്പ് തടാകത്തിലൊരു പമ്പത്ത് തടാകത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ മിഷനോടുകൂടി അത് ആരംഭിച്ചത് ദേവദേവസ്വാമിയുടെ നേതൃത്വത്തിലായിരുന്നു. തിരുമേനിയുടെ ജീവാത്മാവും പരമാത്മാവും ആയിരുന്നു ഭിലായ് മിഷൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ അദ്ദേഹം അവിടെ തന്നെ തന്റെ അന്ത്യ നാളുകൾ ചിലവാക്കാനും അവിടെ തന്നെ കവറിണങ്ങാനും ആഗ്രഹിച്ചത്. അതൊക്കെ വലിയ വലിയ ഒരു സ്വപ്നത്തിന്റെ ഭാഗങ്ങളായിരുന്നു എന്ന് ഓർക്കുക. ഇന്ന് ആ സ്വപ്നം പൂർത്തിയാകേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഈ മീറ്റിങ്ങിന്റെ ഒരു സമയത്ത് ഒരു ഡിസ്കഷന്റെ സമയമുണ്ട്. ആ സമയത്ത് അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടിയ സമയം അതും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അധികം താമസിക്കാതെ നമ്മൾക്ക് കേരളീയർ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം വരികയാണ്. ഈ ഓണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ സമത്വ സുന്ദരമായ ഒരു സമൂഹത്തെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാകെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി. അതിനെ വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമം
നടത്തുക അതാണല്ലോ ഓണത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ക്രിസ്തീയ മിഷന്റെ ഉദ്ദേശം അത് തന്നെയാണ്. എൻലൈറ്റൻ, ഇമാൻസിപ്പേറ്റ്, എംപവർ എന്നാണ് പിലായ മിഷന്റെ മുദ്രാവാക്യം. നമ്മൾ പ്രകാശിപ്പിക്കുക, സ്വതന്ത്രരാക്കുക, ശക്തരാക്കുക. അങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകുവാനായിട്ടും വന്നതെന്ന് പറഞ്ഞതുപോലെ അവരുടെ ലൈഫിലേക്കുള്ള കാൽവെപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ടാണ് പിലായ മിഷൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് ഈ സെന്ററിലൂടെയും കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അത് മുന്നോട്ടുകൊണ്ടുപോകാനുള്ള ചുമതല നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അതാണ് അമുഖമായി എനിക്ക് പറയാനുള്ളത്. എന്റെ പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ നമ്മെ തേടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അഭിനന്ദ ഡോക്ടർ ജോസഫ് ദൈവനിയെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇത് കൊടുക്കാനായിട്ട് ബഹുമാനോട് മാത്യു അച്ഛനെ ക്ഷണിക്കുകയാണ്. അച്ഛനാണ് നമ്മുടെ ഈ കമ്മിറ്റിയുടെ സീനിയർ ആള്. അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോ അച്ഛന്മാരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇരിക്കുന്ന പോലെ ഞാൻ വിളിക്കുകയാണ്. മൂപ്പന്റെ അച്ഛനാണെങ്കിൽ ജെയിംസ് മാത്യു അച്ഛനാണെങ്കിൽ കൊടുത്തിട്ട് അച്ഛനെ ആദ്യം ക്ഷണിക്കുന്നു. എബ്രഹാം തോമസ് അച്ഛൻ, സമ്മേളനത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് എനിക്ക് ആദ്യം വിളിക്കേണ്ടിരുന്നത് പേര് ഫാദർ സക്കറിയ നയനാണെന്നാണ്. കാരണം അദ്ദേഹമാണ് നമുക്ക് ഇന്ന് കീനോട്ട് അഡ്രസ് തരുന്നത്. പക്ഷെ എങ്കിലും ഞങ്ങൾ ആ സ്വാതന്ത്ര്യം എടുത്ത് ഞങ്ങളുടെ സഹോദരനായിട്ട് കണ്ട് അച്ഛനെ അവസാനമാണ് വിളിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അച്ഛനെ കുറിച്ച് അറിയാം. മലകസഭയിൽ ഇന്ന് സഖ എന്ന് പറഞ്ഞാൽ ആ പേരറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ എഴുത്തുകളും പ്രസംഗങ്ങളും ഒക്കെ നമുക്ക് വളരെ ഹൃദ്യസ്ഥമാണ്. അതുപോലെ തന്നെ അത് എനിക്കറിയാൻ വേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ അച്ഛനെ കാണാൻ പോയവര് അച്ഛൻ ഒരു പണിപ്പുരയിലായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ പള്ളികളിൽ വെക്കാനായിട്ടുള്ള ഐക്കൺസ് വരയ്ക്കുന്ന ആ വലിയ കൃത്യത്തിൽ അദ്ദേഹം ഒഴുകിയിരിക്കുകയായിരുന്നു. എനിക്ക് വളരെ ഹർഷവാൻ മാതം തോന്നി. കാരണം ഇത്ര നന്നായി അത് വരയ്ക്കുകയും നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് ചിത്രകല നടത്തി അച്ഛനോട് പറഞ്ഞു ഞാൻ പഠിച്ചതൊന്നുമല്ല, ദൈവം കൊടുത്ത കഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷിക്കുന്നു. ആ കഴിവുകൾക്ക് കൂടുതലായിട്ടുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ കൂടെ ക്വീറ്റ് പള്ളിയുടെ ട്രസ്റ്റി ഇവിടെ ഉണ്ട്, ശ്രീ ജോൺ ജോസഫ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ സന്തോഷമാണ്. അദ്ദേഹത്തെ ഒരു ഫ്ലവർ നൽകി സ്വീകരിക്കാനുണ്ട്. സോറി കേട്ടോ, ഞാൻ നോക്കി ശ്രീ ജോൺ ജോസഫ് ആദ്യം മുതലേ ഈ മീറ്റിംഗ് പങ്കെടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ അയക്കുകയും ചെയ്തു. വളരെ സന്തോഷമായിട്ട്, കാരണം ഇതിനൊരു ഒഫീഷ്യൽ നേച്ചർ തന്നെ വന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട്. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഷാജി ഇബ്രാഹിമിനെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അഭിമാനമാണ്. കാരണം ക്വീറ്റ് ഇടവകേസ് റെപ്രസെന്റ് ചെയ്യുകയും മാത്രമല്ല അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനമെല്ലാം കൊണ്ട് പ്രത്യേകമായി നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആദ്യം മുതൽ ഈ ആലോചന സമ്മേളനമൊക്കെയും കൂടെ ഉണ്ടായിരുന്നു. അതിലൊക്കെയും വളരെ സന്തോഷം. ഷാജിയെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ജെയ്സൺ വരുമെന്ന് പറഞ്ഞോ? ആ ജെയ്സൺ ഓണ്ടവയാണ്. ജെയ്സനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഓണ്ടവയാണെന്ന് പറയുന്നു. ജെയ്സണും നമ്മുടെ സഭയുടെ പല കമ്മിറ്റികളിലും അംഗമാണ്. വീട്ടിലെ നമ്മുടെ അൽമായ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എനിക്ക് സ്വാഗതം ചെയ്യേണ്ട നമ്മുടെ ഞങ്ങളുടെ ഈ സ്ഥാപനം നടക്കുന്നതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറേ അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളിൽ ചിലരൊക്കെ വന്നിട്ടുണ്ട്.
Mr. Kurian, KK Kurian, Mr. Jacob, Mr. Alex Sakaria, P. Kurian, Dualani, program എല്ലാം നടത്താനായിട്ട് ആദ്യം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കോശി മാമൻ, ശ്രീ ഇ പി വർഗീസ്, അങ്ങനെ പലരും നമ്മുടെ ഉണ്ട്. അവരൊക്കെയാണ്, അവരൊക്കെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പൂക്കൾ തീർന്നു എങ്കിൽ ശ്രമിക്കുക, അവരുടെ കൊടുക്കുക പ്ലീസ്. അതുപോലെ തന്നെ അച്ഛനോട് ഇല്ലെങ്കിലും ബഹുമാനപ്പെട്ട ലൈവ് ജോയിന്റിന്റെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുകളിലുള്ള ശ്രീകാർപ്പള്ളിയുടെ വികാരിയാണ് അച്ഛൻ. അച്ഛൻ ആദ്യം മുതൽ തന്നെ ഈ എല്ലാ പ്രോഗ്രാംസിലും അച്ഛൻ ആത്മാർത്ഥമായി സഹകരിക്കുന്നതാണ്. അതിന്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന യൂത്ത് മെമ്പേഴ്സ്. നിങ്ങൾ രജിസ്ട്രേഷൻ ഇടപെടും, മറ്റു നിങ്ങളെ സ്വീകരിക്കാനും അന്വയിക്കാനും ഒക്കെയും ഇവിടുത്തെ യൂത്ത് ആണ് നന്നായി പരിശ്രമിച്ചിട്ടുള്ളത്. ഈ ഓണത്തിന്റെ ഒരു സിമ്പിളായിട്ട് ഇന്ന് അവരുടെ പൂക്കളം ഇട്ടിട്ടുണ്ട്. ഈ യൂത്ത് മെമ്പേഴ്സ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൽ അവരുടെ ലീഡറായ ആൻസനോട് കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു കൈയടിച്ച് സ്വീകരിക്കാം. ഇനി ആരെയെങ്കിലും വിട്ടുവിട്ടെങ്കിലും സന്ദേശം വയ്ക്കുക. എല്ലാവർക്കും വളരെ വളരെ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ആനന്ദകരമായ ഓരോടവും ആശംസിക്കുന്നു. ദൈവാനുഗ്രഹിക്കും. അടുത്തതായിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിനയപൂർവ്വം ബഹുമാനപ്പെട്ട തിരുമേനി അഭിനയത്തിനുമേ ശ്രമിക്കുന്നു. പരിചയപ്പെടൽ ലാസ്റ്റിൽ അറിയിച്ചിരിക്കുന്ന ഇപ്പം തന്നെയാണ് പരിചയപ്പെട്ടിട്ട്, അതാണ് എനിക്ക് തോന്നുന്നത് നല്ലത്. ആദ്യമേ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മുടെ പരിപാടികളിലേക്ക് പ്രവേശിക്കാം. ഇപ്പം സ്റ്റേജിലിരിക്കുന്നവരെയെല്ലാം നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനിയും ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് കുവൈറ്റ്, ആദ്യമേ കുവൈറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഫാമിലിയായിട്ട് വന്നിട്ടുള്ളവർ ഓരോരുത്തരായിട്ട് എണ്ണിച്ച് അവരുടെ ഫാമിലിയോടൊന്ന് പരിചയപ്പെടുവാണെങ്കിൽ, നാട്ടിലെവിടെയാണ് വീട്, കുവൈറ്റിലെ ഏതടവകയാണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല എനിക്കുള്ളത്. കാരണം നമ്മൾ പരിചയപ്പെട്ടിട്ട് വേണമല്ലോ പ്രവേശിക്കുവാൻ. ആദ്യം ഷാജി തന്നെ തുടങ്ങട്ടെ. എന്നെ പറ്റിയുള്ള ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. ഷാജി അബ്രാം കഞ്ഞിക്കുഴി താമസിക്കുന്നു. കുടുംബമായിട്ട് കുവൈറ്റിൽ കഴിഞ്ഞ 35 കൊല്ലമായിട്ടുണ്ട്. മതനസഭയുടെ പരിശുദ്ധ ഭാവ തിരുമേനിയുടെ ഒരു നോമിനിയായി സഭയിൽ പ്രവർത്തിക്കുന്നു. നന്ദി, നമസ്കാരം. കുടുംബം ഇളക്കി വെച്ച് വരാൻ സാധ്യതയുണ്ട്. കോട്ടയത്ത് തന്നെയുണ്ട്. ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. എൻ്റെ പേര് ജോൺ പി ജോസഫ്, തിരുവല്ല പുളക്കീ. തിരുവല്ല പുളക്കീ പൈനമോട്ട് കുടുംബാംഗമാണ്. തിരുവല്ല പുളക്കീ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവാങ്ങുന്നതാണ്. കുവൈറ്റ് മഹാ ഇടവയ ട്രസ്റ്റിയായി സേവനം അനുഷ്ഠിച്ചു. എൻ്റെ പേര് കെ കെ തമ്പി, എൻ്റെ പ്രിയ ഭാര്യയാണ്. പുളുക്കീഴാണ് എൻ്റെ ഭവനം. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിലെ മെമ്പറും കുവൈറ്റ് മഹായിടവയിലെ ഒരു മെമ്പറുമായിട്ട് പ്രവർത്തിച്ചു വരുന്നു.
നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പാപ്പുറ്റം മൊഹീസ്. വസന്താബാബു ഞങ്ങൾ ആലപ്പുഴക്കാരാണ്. സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പറഞ്ഞു. ഞാൻ വന്നിട്ട് ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയ്മർ മറീസ് ജോസഫ്. ഞാൻ ഷാരി എന്നറിയപ്പെടുന്നു. കഴിഞ്ഞ 24 വർഷമായിട്ട് വീട്ടിലുണ്ട്. ഇവിടെ കുറിച്ചി സ്വദേശം പുഴുവറ്റംപള്ളി ഇടവ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് വരെ സഹായമായിരുന്നു. താങ്ക് യു. എൻ്റെ പേര് നെയ്നെ ജോസഫ്. എൻ്റെ ഇത് എൻ്റെ വയസ്സും ഇത് കുടുംബം. എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുവൈറ്റ് സെൻറ്റ് ഗ്രിഗോറിയസ് മഹായിടവക അംഗമാണ്. ഇവിടെ കല്ലൂപ്പ സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ചിൽ കൂടി തരുന്നു. എൻ്റെ പേര് പത്തായ വർഗീസ്. കുവൈറ്റിലെ സെൻറ്റ് ഗ്രിഗോറിയസ് മഹായിടവകയിലെ ബംബേഴ്സാണ്. അതുപോലെ തന്നെ ഞങ്ങൾ തന്നിത്തോട് മർ അന്തോണിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ അംഗം. കുവൈറ്റ് മഹാവിദ്യാലയ അംഗമായിരുന്നു. ഇപ്പോൾ കോളേജിലെ സിനിമാസി മഹാവിദ്യാലയയുടെ അംഗമാണ്. ഇപ്പോൾ മോനോട് കുവൈറ്റ് ജോലി ചെയ്യുന്നു. എന്റെ പേര് ബാബു വർഗീസ്. കുവൈറ്റ് മഹാഇടവകയിലെ അംഗമാണ്. ഇപ്പോൾ അവധിക്ക് വന്നതാണ്. നാട്ടിൽ വയലിറക്കത്ത് കുടുംബാംഗമാണ്. കലഞ്ഞൂർ സെന്റ് ജോസ് ഓർത്തഡോക്സ്. എന്റെ പേര് ചെറിയാൻ വർഗീസ്. കുവൈറ്റ് മഹാഇടവ മെമ്പറായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് നാട്ടിൽ സ്ഥിരതാമസമാണ്. പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോർഡ്സ് ഓർത്തഡോക്സ് പള്ളിയിലാണ്. എൻ്റെ പേര് സക്രിയ ജോസ്. പ്രകാശം അറിയപ്പെടും. ഞങ്ങൾ കുവൈറ്റിലായിരുന്നു ഒരു ഓൾമോസ്റ്റ് 20 ഇയേഴ്സ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നാട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ വാഗത്താനം സെയിൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലത്തെ മെമ്പറാണ്. മഹായിടവകയുടെ മെമ്പറായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാം മയൽപ്പാടത്ത് സെറ്റപ്പ് ചെയ്യുന്നു. അതൊരു റിസോഴ്സ് സെൻ്ററായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിസിറ്റ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടും കേൾക്കാത്തില്ലാത്ത പല വൃക്ഷങ്ങൾ ജീവികളൊക്കെ കാണും. താങ്ക് യു വെരി മച്ച്. എൻ്റെ വൈഫും മോളും വന്നിരിക്കുന്നു. മോള് ഇപ്പോൾ MBA ചെയ്യുന്നു മാഡ്ഫാസ്റ്റിൽ. മോന് SBA കോളേജിലെ BCOM സെക്കൻഡ് ചെയ്യുന്നു. മൂത്ത് 2 പിള്ളേർ ബോംബെയിലെ ജോലിയാണ്. താങ്ക് യു. താങ്ക്സ് ഫോർ ഗോഡ് ബ്ലെസ് യു ഓൾ. തിരുമേനിക്ക് യു ആർ മോസ്റ്റ് വെൽക്കം. അത് കുറച്ച് സമയം എടുത്തോളം വരാനായിട്ട്. കാരണം ഇഫ് യു കം ഓൺ എ ഹോർസ് യു കനോട്ട് സീ യുവർ ഫാം. കാരണം അവിടെ സമയം ഉണ്ട്. ഒരു മിനിമം ഒരു 2 to 2.5 hours ഉണ്ടെങ്കിൽ മാത്രമേ. യു ആർ മോസ്റ്റ് വെൽക്കം യു ടു ദാറ്റ്. സോ യു ആർ ഓൾ വെൽക്കം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. എൻ്റെ പേര് ഷൈജു കുര്യൻ. മഹാ ഇടവകയുടെ അംഗമായി പ്രവർത്തിക്കുന്ന ഏതാണ്ട് 19 വർഷമായിട്ട്. 3 ആത്മീയ സംഘടനയായ ഒന്നായ മാ ബെസിലിയസ് മൂവ്മെൻറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായി ഈ വർഷം പ്രവർത്തിക്കുന്നു. ഇവിടെ പുഴിമറ്റം ഇടവക കുറിച്ചിയിൽ താമസം. എൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. അവർ ഇവിടെ വരാൻ സാധിച്ചില്ല. ഇതിന് എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ നേർന്നു. നിങ്ങളെ പറയട്ടെ, ഞങ്ങളുടെ പള്ളിയാണ് സെയിൻറ്റ് ജോൺസ്
വാഗ്ദാനം മതി. ഞാൻ നായിബ് സെക്രട്ടറിയുടെ മൂത്ത ബ്രദറിന്റെ മൂത്ത മകനാണ്. എൻ്റെ പേര് ചെറിയാൻ സെക്രട്ടറിയ. 81 മുതൽ 2000 വരെ സഹായത്തിലുണ്ടായിരുന്നു. നാട് ചെങ്ങന്നൂർ മംഗലം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ വൈഫ് വന്നിട്ടുണ്ട്. എൻ്റെ പേര് ദിലീപ് ചാക്കോ. എൻ്റെ വൈഫ് മേരി ദിലീപ്. ഞങ്ങൾ പുലുക്കി സെൻറ്റ് മേരി സർപ്രസ് ചർച്ച് അംഗമാണ്. കുവൈറ്റിൽ 34 വർഷം ഉണ്ടായിരുന്നു. 34 വർഷം. എൻ്റെ പേര് എബ്രഹാം തോമസ്. എബ്രഹാം ഞങ്ങൾ ചെന്നു പേരിശ്ശേരി സെൻറ്റ് മേരീസ് ഓട്ടോസ് വഴി നമ്മളാണ്. എൻ്റെ പേര് ജിഞ്ചു ജോൺ മാത്യു. ഞാൻ 12 വർഷമായി മഹായിടവകയിലെ മെമ്പറാണ്. കെ വി ജോർജിൻ്റെ സണ്ണി ലോയോടാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഭക്തവരിയം പഴയ സുറിയാനി മാരാമൻ പള്ളിയുടെ മെമ്പറാണ്. എൻ്റെ വൈഫ് പിങ്കു കുവൈറ്റ് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഉമ്മൻ വർഗീസ്. ഞാൻ ആലുവ സ്വദേശിയാണ്. കോളേജിൽ സെൻറ്റ് തോമസ് ഇടവകയിലെ അംഗമാണിപ്പോൾ. കഴിഞ്ഞ 35 വർഷം മഹായിടവകയിലെ മെമ്പറായിരുന്നു. അതുകൂടാതെ സെൻറ്റ് ഗോൾസ് പ്രേയർ ഗ്രൂപ്പിൻ്റെ പ്രേയർ ഗ്രൂപ്പ് സെക്രട്ടറി ആയിരുന്നത് 6 വർഷക്കാലം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷൈലു എൻ്റെ സെക്രട്ടറി ഷൈലിനാണ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ ഞങ്ങൾ ആലുവയിൽ ജീവിക്കുന്നു. ഒരു വർഷമായിട്ട് ആളുകൾ. എൻ്റെ പേര് സി എ കുര്യൻ. കടപ്പുറം ബേത്ലഹേം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്. ഞാൻ 99 മാർച്ച് വരെ കുവൈറ്റിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 25 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ഒറ്റ പള്ളിയെ ഉണ്ടായിരുന്നു, പിന്നെ അഹമ്മദി പള്ളി ഉണ്ടായിരുന്നു. ഇപ്പോൾ സിറ്റി പള്ളിയിലെ മെമ്പറായിരുന്നു. ഞാൻ ഈ പറഞ്ഞപ്പോഴും ദൂരകാരൻ മറന്നുപോയി. എൻ്റെ ഭാര്യ ഏരിയമ്മൻ സ്ത്രീകളായിട്ട് മാത്രം വന്നിട്ടുള്ള ഒരു കൊച്ചു പേര് കാണുമല്ലോ, അവരെ നേടിയിട്ടായിരുന്നു ഓരോരുത്തർ പറഞ്ഞു. ഞാൻ മിസ്റ്റർ വളരെ നേരത്തെ പരിചയപ്പെടുത്തിയ ദിവസത്തിലൂടെ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് സെക്രട്ടറി മിസ്റ്റർ സണ്ണി, മിസ്റ്റർ കെ വി ജോർജ് ദാസ് ഞങ്ങളോട് നിന്ന് എല്ലാം നേതൃത്വം കൊടുത്താണ്. മിസ്റ്റർ മനോജ് എബ്രഹാം ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറാണ്. ഇദ്ദേഹം മിസ്റ്റർ മാത്യു അല്ലേ, ഇദ്ദേഹം നമ്മുടെ ഈ സോങ്സ് എല്ലാം ലീഡർഷിപ്പ് കൊടുക്കാൻ നിന്ന് സദയം ഏറ്റതാണ്. വളരെ വളരെ സന്തോഷം. എൻ്റെ പേര് അനീഷ് ജി കക്കുഴി. ഞാൻ മിസ്റ്റർ കെ വി ജോർജ് ദാസങ്ങളുടെ മകനാണ്. ഞാൻ കുവൈറ്റിൽ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നാട്ടില് എല്ലാവരും ദാസങ്ങളിൽ വിളിക്കുന്നതുകൊണ്ട് ഞാൻ മിസ്റ്റർ ദാസിന്റെ മകനാണ്. ഞാനിപ്പോൾ നാട്ടിൽ ഒരു വിസ്മയ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡഡ് കോട്ടൺ മെറ്റീരിയൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പത്തനംതിട്ട ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് എ പി വർഗീസ് ആണ്. 35 വർഷക്കാലം കുവൈറ്റിൽ സ്റ്റാൻഡൗൺ ചെയ്യാൻ സാധിച്ചു. മലയാള സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് ദേവദോസിന് വരുന്ന കാലത്ത് പ്രവർത്തിക്കാൻ സാധിച്ചു. കുവൈറ്റ് രണ്ട് പ്രാവശ്യം ട്രസ്റ്റിയായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ ഈ ഒരു സേവന ശ്രദ്ധയ്ക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ പേര് തോമസ് കുര്യൻ. ഞാൻ 76 മുതൽ 2008 വരെ കുവൈറ്റ് മഹായിടവകയുടെ മെമ്പറായിരുന്നു. എൻ്റെ മാതൃഇടവക കാരക്കൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ആണ്. ഇ പി വർഗീസ് എൻ്റെ കസിനാണ്.
എൻ്റെ പേര് ഐപ് ശകരിയ. പോയിട്ട് മഹായിടവയിലെ മധുവായിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ പ്രായമുള്ള വലിയ മനുഷ്യൻ, ഇപ്പോഴാ പ്രായമായി, നിങ്ങളെന്നെ ഈ ദാഴിയിലൊക്കെ കാണുന്ന ആദ്യമായിട്ടായിരിക്കും ഞാൻ ഈ സ്ഥാപനത്തിൽ വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എബ്രഹാം അച്ഛൻ്റെ ഈ പ്രയാസ സമയത്ത് അദ്ദേഹത്തിനൊരു താങ്ങായിട്ട് ഇരിക്കണമെന്ന് തോന്നുന്നതിന് കൊണ്ടും പ്രത്യേകിച്ച് ഈ തിരുവേനിയെ കൊണ്ട് കുവൈറ്റിൽ നടന്നതിൻ്റെ നല്ല ഓർമ്മകൾ എന്നിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ആത്മാവിൻ്റെ പ്രചോദനം കൊണ്ട് ഞാനിത് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഒന്ന് കാണാൻ സാധിച്ചിട്ട് പ്രത്യേക സന്തോഷമുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. എൻ്റെ പേര് കോശി ബാമ്പൻ, തിരുവല്ല സ്വദേശിയാണ്. ഏകദേശം 35 വർഷം കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യ സൂസൻ പതി. എൻ്റെ പേര് കീവി ജോർജ്. കുവൈറ്റ് മഹായിടവയിൽ ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ചു. എൻ്റെ വൈഫ് സാലിക്കുട്ടി ജോർജ്, മക്കള് തിങ്കുവിടെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. പിന്നെ എന്നോട് സ്നേഹമുള്ള എൻ്റെ ദാസകളെന്ന് വിളിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് കുര്യൻ. ഞാൻ ഏതാണ്ട് 30-35 വർഷത്തോളം കുവൈറ്റിലുണ്ടായിരുന്നു. കുവൈറ്റ് മഹായിടവയിൽ സെക്രട്ടറിയായും ട്രസ്റ്റിയായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് വീട്. ഇവിടെ ഞാൻ അടുത്ത വാഗത്താനമാണ് താമസം. കഞ്ഞിക്കുഴി ഇവിടെ ഭാര്യയാണ് അവിടെ നയിക്കുന്നത്. നമ്മുടെ ഈ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കമ്മിറ്റിയെ ഞാൻ കൽപ്പന മൂലം നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ സത്യർഹമായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കുര്യൻ സാറ് തിരുമേനിയുടെ നമ്മുടെ പുണ്യശ്ലോകനായ ദേവദൂത് ശ്രീമേനിയുടെ കയ്യാലയത്ത് ഫാമിലിയിൽപ്പെട്ടതാണ്. ഒരു സീനിയർ മെമ്പറാണ് മിസ്റ്റർ കുര്യൻ. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ കൊച്ചുമോനികൾ നമ്മുടെ കാലം ചെയ്ത തിരുമേനിയുടെ ജ്യേഷ്ഠൻ്റെ മകൻ പ്രിയപ്പെട്ട കൊച്ചുമോന്, കൊച്ചുമോന് തിരുമേനിയും കൊണ്ട് തിരുമേനി നാട്ടിൽ വരുമ്പോൾ തിരുമേനിയും കൊണ്ട് നടക്കുന്നതല്ല കൊച്ചുമോനായിരുന്നു, തിരുമേനിയുടെ പ്രിയപ്പെട്ട മകനാണ്. അദ്ദേഹവും കുടുംബമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നു. ഇത് ഈ സെൻറ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഒത്താശയൊക്കെ നൽകുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട കൊച്ചുമോൻ. തിരുമേനിയുടെ മറ്റൊരു ജ്യേഷ്ഠന്റെ മോൻ മിസ്റ്റർ സണ്ണി. സണ്ണിയും നമുക്ക് വേണ്ട എല്ലാ ഒത്താശയും തരുന്ന ഒരു വ്യക്തിയാണ്. സണ്ണിയെ പ്രത്യേകം പരിചയപ്പെടുത്തും. നമ്മുടെ ഡോക്ടർ ജേക്കബ് മണ്ണുമൂട് സാറ്, മണ്ണുമൂട് വലിയ എഴുത്തുകാരനാണ്. നമ്മുടെ ഏറിശ്ലേ മൗണ്ട് ഹയർ സെക്കൻഡറിയിലെ മലയാളം അധ്യാപകനായിട്ട് സുദീർഘമായിട്ട് സേവനം ചെയ്യുന്നു. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. കാരണം ഞാൻ മലയാളം നല്ല എഴുതി അതിൻ്റെ കറക്ഷനെല്ലാം സാറാ ചെയ്ത് തരുന്നത്. കാരണം ഞാൻ മലയാള ഭാഷ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് മലയാളത്തിൻ്റെ കറക്ഷൻസ് എല്ലാം സാറാ ചെയ്ത് തരുന്നത്. ഡോക്ടർ ജേക്കബ് മണ്ണുമൂട് സാറ് ഇതിൻ്റെ വലിയൊരു നമ്മുടെ ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ അബുവച്ചനോടൊപ്പം നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. സന്തോഷത്തോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹലോ. ആ അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇവിടെ തീർന്നിരിക്കുന്നു. നമുക്ക് ആദ്യം ഇനാഗുറേഷൻ ചെയ്തിട്ട് ഞാൻ രണ്ട് വാക്ക് പറയാം. എല്ലാവർക്കും എണീക്കാം. ഇന്നത്തെ സമ്മേളനം ഇനാഗുറേറ്റ് ചെയ്യുക. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇനാഗുറേറ്റ് ചെയ്യാം. ദൈവം സർവീസ് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ നോവലിസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായൊരു നോവലാണ് അസീസിയിലെ സെൻറ് ഫ്രാൻസിസിനെ കുറിച്ച്. ആ നോവലിൽ ഇങ്ങനെ ഒരു കഥാസന്ദർഭമുണ്ട്. ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ബ്രദർ ലിയോയും കൂടി റോമിലേക്ക് യാത്ര പോകുന്നു. രണ്ടുപേരും കൂടി പോകുന്ന വഴിക്ക് ഒരു വയൽ വരമ്പിലൂടെ നടക്കുന്നു. പെട്ടെന്ന് വയലിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷിക്കാരൻ ഇവരുടെ മാർഗമധ്യത്തിലേക്ക് വന്നിട്ട്
ഫ്രാൻസിസിനെ തടഞ്ഞു നിർത്തി. ഏയ്, നീയാണോ അസീസിലെ ഫ്രാൻസിസ്? ഫ്രാൻസിസ് പറഞ്ഞു, അതെ. രണ്ടാമത് ഈ കൃഷിക്കാരൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ആളുകളുടെയൊക്കെ വിചാരം നീ ഒരു വിശുദ്ധനാണെന്ന്. അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ഫ്രാൻസിസ് എന്നടുങ്ങിപ്പോയി. നമുക്ക് അത്രമേൽ ആർജവത്വവും നട്ടലുമൊന്നും ഇല്ല, നമ്മളൊരു വിശുദ്ധനാണ് എന്ന് പറയാം. എങ്കിൽ പോലും നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നത് കൊണ്ടും നോയമ്പുകൾക്ക് വീടുന്നത് കൊണ്ടും ആളുകളുടെ വിചാരം നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്നാണ്. കുറഞ്ഞപക്ഷം അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. എല്ലാതരം അനുഭവങ്ങളും മലിനീകരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അത് രാഷ്ട്രീയമായാലും മതമായാലും സാംസ്കാരികമായാലും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളല്ല നമ്മൾക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ തികച്ചും പ്രതിലോമകരമായ ചില അനുഭവങ്ങളാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മലിനീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എന്ത് ക്രിസ്താനുഭവമാണ് നാം ഈ ചരിത്രത്തിനും ഈ ഭൂമിക്കും സമ്മാനിക്കുന്നത്. മുല്ല നസറുദ്ദീൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, തമാശ പറയും. ആ തമാശക്കകത്ത് കാതലായ ചില തത്വവിചാരങ്ങളും അണിചേർത്ത് വെക്കാം. ഒരു ദിവസം മുല്ല നസറുദ്ദീൻ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് മഹാരാജാവ് മുല്ലയോട് ചോദിച്ചു, എന്നെ മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ എത്ര രൂപ കിട്ടും? മുല്ല രാജാവിൽ നിന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഒരു 10 സ്വർണം നാണയം കിട്ടും. രാജാവിന് ദേഷ്യം വന്നു, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പിനുണ്ടല്ലോ 10 സ്വർണം നാണയമല്ല. അപ്പോ മുല്ല പറഞ്ഞു, വളരെ കൂളായിട്ട് അയാൾ പറയുന്നത്, ഞാൻ ആ ഉടുപ്പിന്റെ വില മാത്രമേ കൂട്ടിയുള്ളൂ. സത്യത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വേഷങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും നമ്മളുടെ പലതരത്തിലുള്ള മേൽവിലാസങ്ങളും ഒക്കെ മാറ്റി വെച്ചു. ആസ് എ ക്രിസ്ത്യൻ വാട്ട് വി ഹാവ്, നമ്മുടെ വിശ്വാസത്തിന് എത്ര ആഴമുണ്ട്, നമ്മുടെ പ്രത്യാശയ്ക്ക് എത്ര ഉയരം, നമ്മുടെ സ്നേഹത്തിന് എത്രമാത്രം ദൂരമുണ്ട് എന്നൊക്കെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും. നാം ഇന്ന് ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നതും ആശങ്കപ്പെടുന്നതും ഇമേജ് ഓഫ് ദ വേൾഡിനെ കുറിച്ചാണ്, ഈ ലോകം നമുക്ക് തരുന്ന പ്രതിച്ഛായയെ കുറിച്ചാണ്. എന്നെല്ലാം ഭാരപ്പെടേണ്ടതും വ്യസനിക്കേണ്ടതും ആകുലപ്പെടേണ്ടതും മറ്റൊന്നിനെ കുറിച്ചാണ്, ഇമേജ് ഓഫ് ഗോഡിനെ കുറിച്ചാണ്. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവ സ്വരൂപത്തിന് കോട്ടം വരുന്ന തരത്തിൽ, അതിനെ വികൃതമാക്കുന്ന തരത്തിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പരിണമിക്കുമ്പോൾ അതിൽ പരം എന്തൊരു ദുരവസ്ഥയാണ് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിന് ഉണ്ടാകേണ്ടത്. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? കാശില്ലാത്തതാണോ? അല്ല. ആളില്ലാത്തതാണോ? അല്ല. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവം ലോകത്തിൽ സഭയെ സ്ഥാപിച്ചു, പിശാച് സഭയുടെ ഉള്ളിൽ ലോകത്തെ സ്ഥാപിച്ചു. ദൈവം ലോകത്തിൽ സഭയെ സ്ഥാപിച്ചു, മലമേൽ പ്രകാശിക്കുന്ന ഒരു പട്ടണം പോലെ. എന്നാൽ പിശാച് ഇന്ന് സഭയുടെ അകത്ത് ലോകത്തെ സ്ഥാപിക്കുകയും തികച്ചും ലൗകികമായ പരിഗണനകളിലേക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെയും ആചരണങ്ങളെയും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. റിയാലിറ്റി ഷോയുടെയൊക്കെ കാലമാണല്ലോ. റിയാലിറ്റി ഷോ ഒക്കെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സങ്കടം വരുന്നത് എലിമിനേഷൻ റൗണ്ടിലാണ്, ഡേഞ്ചർ സോണിലാണ് കുട്ടികളൊക്കെ നിൽക്കുന്നത്. സത്യവേദ പുസ്തകത്തിന്റെ ചരിത്രത്തിലും ചില ഡേഞ്ചർ സോണുകളെ കുറിച്ചൊരു സൂചനയുണ്ട്. യേശുവിന്റെ ഒരു പ്രസംഗത്തിലും യേശു തന്നെ പറയുന്നുണ്ട്, 3 എലിമിനേഷൻ റൗണ്ടുണ്ട് വേദപുസ്തക പ്രകാരം. 2 കഴിഞ്ഞു, 1 ഇപ്പോൾ ഉണ്ട്. 1 നോഹയുടെ കാലത്ത് വലിയൊരു മഴ പെയ്തു, ഒരു എലിമിനേഷൻ നടന്നു.
ഓരോ ജഡവും താൻ താൻ്റെ വഴി വഷളാക്കിയ കാലം. യോഹന്നാൻ സ്തുതിമേൻ പറയുന്നത് പോലെയാണെങ്കിൽ സെക്കുലറിസത്തിന്റെ കാലം, ദൈവത്തെ മറക്കുന്ന ഒരു കാലം. അന്ന് ദൈവം ജലം കൊണ്ട് ഒരു എലിമിനേഷൻ നടക്കുന്നു. രണ്ടാമത്തെ എലിമിനേഷൻ ലോത്തിന്റെ കാലത്ത് അഗ്നിപ്രളയം. മനുഷ്യൻ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും മാത്രം ജീവിച്ചിരുന്ന കാലം. അതിനും യോഹന്നാൻ സ്തുതിമേൻ പറയുന്നത് കൺസ്യൂമറിസത്തിന്റെ കാലം. നമ്മുടെ കാലം ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുന്ന കാലമാണ്, സെക്കുലറിസവും കൺസ്യൂമറിസവും. ഈ കാലത്ത് ഒരു അപകടമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17:25-30 വാക്യങ്ങളിലാണ് യേശു ഈ മൂന്ന് എലിമിനേഷനെ കുറിച്ച് പറയുന്നത്. മൂന്നാമത്തെ എലിമിനേഷൻ കൊണ്ട് മനുഷ്യപുത്രൻ വരുന്ന നാളിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഡേഞ്ചർ സോണിലാണ് സുഹൃത്തെ നമ്മളൊക്കെ നിൽക്കുന്നത്. ഈ റിയാലിറ്റി ഷോയുടെ ഡേഞ്ചർ സോണിൽ പെർഫോമൻസിനുണ്ട് പ്രാധാന്യം അല്ലേ? പെർഫോമൻസ് നന്നായില്ലെങ്കിൽ ഔട്ടായി പോകും. പക്ഷെ ബൈബിളിലെ എലിമിനേഷൻ കൗണ്ടിൽ പെർഫോമൻസിനല്ല പ്രാധാന്യം. നിർഭാഗ്യവശാൽ ഇന്ന് പെർഫോമൻസിനാണ് പ്രാധാന്യമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ആവശ്യമുള്ള പള്ളികൾ പൊളിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ആവശ്യമില്ലാതെ പള്ളികൾ പൊളിച്ച് മത്സരിക്കുക, ആവശ്യമില്ലാതെ പെരുന്നാളുകൾ ആർഭാടമാക്കി മത്സരിക്കുക, ഇങ്ങനെ ഒരു പ്രകടനാത്മകത നമ്മുടെ എല്ലാ ആത്മീയ വ്യാപാര രംഗങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ യേശു പറയുന്നു ഇവിടെ പെർഫോമൻസിനല്ല പ്രാധാന്യം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. പെർഫെക്ഷനാണ് പ്രാധാന്യം. ചെറിയ അക്ഷര വ്യത്യാസം മാത്രമേ ഉള്ളൂ. സൽഗുണ പൂർണ്ണതയിലേക്കുള്ള ഒരു വളർച്ചയെ കുറിച്ചാണ്. അതാണ് ദൈവസ്വരൂപം, ഇമേജ് ഓഫ് ഗോഡിന്റെ വളർച്ച. സ്വരൂപത്തിൽ നിന്ന് സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയാണ് ആധ്യാത്മിക ജീവിതം എന്നൊക്കെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥമൊക്കെ അവിടെയാണ് നമുക്ക് വ്യക്തമാവുന്നതും മനസ്സിലാകുന്നത്. പ്രവാസികളുടെ സംഗമമാണ് പ്രവാസം എന്ന് പറയുമ്പോൾ. 1950s മുതൽ നാം കണ്ടുമുട്ടുന്ന ഗൾഫിലെ പ്രവാസം മാത്രമല്ലല്ലോ. മനുഷ്യന്റെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് ബൈബിൾ പ്രകാരം ആദാമിന്റെ ഹവ്വായുടെ പ്രവാസകാലം മുതലാണ്. അവരായിരിക്കേണ്ട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയി. അവിടെ മുതൽ തന്നെ പ്രവാസത്തിന്റെ കഥ ആരംഭിക്കുന്നുണ്ട്. അമേരിക്കയിൽ പോലും കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ആളുകളെ റെഡ് ഇന്ത്യൻസ് എന്ന് അവർ വിളിക്കാൻ, കൊളംബസ് വിളിക്കാൻ തന്നെ കാരണം അത് ഏഷ്യയിൽ നിന്ന് പോയ ആളുകളാണ്. അലാസ്ക വഴിയുള്ള ആ മഞ്ഞുപാളികൾ ഉറഞ്ഞു കിടന്ന സമയത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്തു പോയ ആളുകളാണ് അവിടെയുള്ള ദേശീയക്കാരാണ് അവിടെയുള്ള റെഡ് ഇന്ത്യൻസ്. അപ്പൊ മനുഷ്യന്റെ കുടിയേറ്റ ചരിത്രം, പ്രവാസ ചരിത്രമൊക്കെ വളരെ പഴക്കം ചെന്നതാണ്. നമ്മുടെ ആധ്യാത്മികത പോലും പ്രവാസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. എക്സോഡസ് ഇവന്റിൽ അടിസ്ഥാനപ്പെട്ടതാണ് ജൂവിഷ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി പോലും. എന്താണ് നമ്മുടെ ആധ്യാത്മികതയുടെ കാതൽ? മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തം, അതിൽ നിന്ന് ഒരു നായകൻ വിമോചിപ്പിക്കുന്നു, ദ ലിബറേറ്റർ മോസസ്. എങ്ങോട്ടാണ് വിമോചിപ്പിക്കുന്നത്? ദ പ്രോമിസ്ഡ് ലാൻഡിലേക്കാണ്, വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ഒരു യാത്രയാണ്. അതിനിടയ്ക്കൊരു 40 വർഷക്കാലം മരുഭൂമിയിലാണ്. ഇത് തന്നെയാണ് നമ്മളിവിടെ ആത്മീയ ജീവിതത്തിലെ പള്ളിയിൽ കൂടി ഇങ്ങനെ തനിയാവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോശയും കൂട്ടരും ചെങ്കടൽ കടന്നത് പോകുന്നത് പോലെ തന്നെ നമ്മൾ മാബൂദിസ വെള്ളത്തിൽ കൂടി കടന്നുപോയിരുന്നു. എന്തിൽ നിന്നാണ് നമ്മൾ വിട്ടുപോരുന്നത്? ഫറവോന്റെയും അവന്റെ സൈന്യത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് അവരെ മുക്കിക്കൊന്നിട്ട് കടന്നു പോകുന്നത് പോലെ മാബൂദിസ വെള്ളത്തിൽ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും മുക്കിക്കൊന്നിട്ടാണ് നമ്മളുടെ സാൽവിഫിക് ലൈഫ് ആരംഭിക്കുന്നത്, രക്ഷാകര ജീവിതം ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗരാജ്യത്തെ പ്രതീക്ഷിച്ചിട്ട്. അതിനാണല്ലോ വിശ്വാസ പ്രമാണത്തിൽ എല്ലാ ദിവസവും ഏറ്റുചൊല്ലുന്നത്, പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഇവിടുത്തെ പാർപ്പൊരു ടെമ്പററിയാണെന്ന് പറയുക. ഞങ്ങൾക്ക് ശരിക്കും പോകാൻ വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവിതമുണ്ട്. ഇവിടെ ഞങ്ങൾ ടെമ്പററിയായിട്ടാണ് പാർക്കുന്നത്. ഇതാണ് പ്രവാസ ചിന്ത അതിന്റെ അടിയിലുണ്ടെന്ന് പറയുന്നത്. എന്നാൽ ഈ 40 വർഷക്കാലം മോശയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 600,000+ വരുന്ന ജനസമൂഹവും നിരവധി പരീക്ഷകൾ നേരിടുന്നുണ്ട്. അവർ പെറുപെറുക്കുന്നുണ്ട് പല പ്രാവശ്യം അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞാൽ 10 പ്രാവശ്യം ദൈവത്തിനും അവന്റെ ദാസനായ മോശയ്ക്കും എതിരായിട്ട് പെറുപെറുക്കുന്നുണ്ട്. വെള്ളമില്ല, വെള്ളം കിട്ടിയപ്പോൾ മധുരയില്ല,
മധുരമുള്ള വെള്ളം കിട്ടിയപ്പോ അപ്പം ഇല്ല, അപ്പം കിട്ടിയപ്പോ ഇറച്ചിയില്ല, അപ്പം ഇറച്ചി കിട്ടിയപ്പോ മസാലയില്ല. അല്ലേ, സംഖ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇവിടെ ഈ മന്ന 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 മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി കൊത്തുള്ളി മല്ലി ഇതെല്ലാം മസാലക്കൂട്ടാ. ചിലപ്പോഴൊക്കെ നമുക്കും തോന്നത്തില്ല ഈ കുർബാന 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 മാത്രമേ ഉള്ളൂ, ഇച്ചിരി എരിവും പുള്ളിയുള്ള ഇച്ചിരി പാട്ടും മടിയും തട്ടും ഒക്കെ വേണമെങ്കിൽ ഇച്ചിരി മസാല. ഇതൊരു സ്വാഭാവിക മനമടുപ്പാണ്. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ പലതരത്തിലുള്ള മനമടുപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, മാനസിക തൃപ്തിക്ക് വേണ്ടി. എന്തിന്, കുറച്ചു നേരം മോശം മാറി നിന്നപ്പോ താഴെ ഒരു കാളക്കുട്ടി അവരുണ്ട്, വേറൊരു ദൈവ സങ്കല്പത്തെ വേറൊരു ദൈവത്തെ തന്നെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇത് ഈ ലോകത്തിലെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമാണ്, ഇതിനെക്കുറിച്ചുള്ള പരാതികളാണ് മിക്കവാറും ഒക്കെ നമ്മളൊക്കെ ഉന്നയിക്കാറുള്ളത്. എന്നാൽ ഇതിന് സമാന്തരമായി ദൈവം അവരെ നടത്തുന്ന അത്ഭുതകരമായ ഒരു നടത്തിപ്പുണ്ട്. തൊട്ടു പിന്നാലെ ആക്രമിക്കാൻ വരുന്ന ഭരവന്റെയും വലിയ സൈന്യത്തെയും നശിപ്പിച്ചു കൊടുക്കും. പകൽ മേഘസ്തംഭമായിട്ട് കൂടെ ഇരിക്കും, രാത്രി അഗ്നിതൂണായിട്ട് കൂടെ ഇരിക്കും. വിശക്കുമ്പോ ഭക്ഷണം കൊടുക്കും, ദാഹിക്കുമ്പോ വെള്ളം കൊടുക്കും. നമ്മുടെ ജീവിതത്തിലില്ല ഇങ്ങനൊക്കെ തന്നെ? നമ്മുടെ ജീവിതത്തിലും ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ഈ പ്രവാസകാലത്ത് നമ്മളെ നയിക്കുന്നത്. അതിനെക്കുറിച്ച് നന്ദി പറയുന്നതിനപ്പുറമായിട്ടാണ് പലപ്പോഴും നമ്മൾ പരാതികൾ പറയുന്നത്, നമ്മൾ വിമർശനങ്ങൾ പറയുന്നത്. നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്, ദൈവം തരാത്തതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സമയവും നമ്മളെന്തായാലും സംസാരിക്കുന്നത്. ജീവിതത്തിലെ പരീക്ഷകൾ വരുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സ്റ്റാറ്റസ് മനസ്സിലാവുന്നത്. അല്ലേ, ഇപ്പൊ നമ്മള് നമ്മുടെ വാട്സപ്പില് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ടല്ലോ, അതിങ്ങനെ രാത്രി പകല് പോലെ മാറിക്കൊണ്ടിരിക്കും. ഓരോ ചിലരുടെ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറും. നമ്മൾ നെറ്റ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബൈബിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലേ ചിലരുടെ പ്രൊഫൈൽ നോക്കണം. യോസേഫ്, പഴയ നിയമത്തിലെ യോസേഫ്, അയാളുടെ ചെറുപ്പകാലത്ത് അയാളുടെ എഫ് ബിയിലെ സ്റ്റാറ്റസ് എന്തായാലും അറിയും. ഒരു സമയത്ത് സ്വന്തം സഹോദരന്മാരെല്ലാം കൂടെ അയാളെ പിടിച്ചൊരു പൊട്ടക്കണ്ടിൽ തള്ളിയിട്ടു. അപ്പൊ അയാളുടെ അന്നത്തെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഫീലിംഗ്സ് ആണല്ലേ, എനിക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം സഹോദരന്മാരെ കെണിവെച്ചാ അതിൽ പോലെ സങ്കടമുണ്ടോ? ഇല്ല. കുറച്ചു നാൾ കഴിഞ്ഞ് യൗസഫിന്റെ ഫേസ്ബുക്കിൽ ഒരു നല്ല കമന്റ് വന്നു. നമ്മുടെ എല്ലാ ഫേസ്ബുക്കിലും കമന്റുകളൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്, ലൈക്ക് വരാറുണ്ട്. എന്നാൽ യൗസഫിന്റെ ഫേസ്ബുക്കിൽ വന്നതുപോലെ ഒരു കമന്റ് എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഫേസ്ബുക്കില്ല, എന്നാലും എന്റെ ജീവിതത്തിൽ ഒരു കമന്റ് ഇതുവരെ വന്നിട്ടില്ല. യൗസഫിന്റെ ജീവിതത്തിൽ വന്ന അയാളുടെ എഫ് ബിയിലെ പ്രൊഫൈലിൽ വന്ന ഒരു കമന്റ് ഇതാണ്, ദൈവാത്മാവുള്ള ഈ ചെറുപ്പക്കാരനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഭർവം കൊടുത്ത ഒരു കമന്റ്. ഇനി വേറൊരു ചെറുപ്പക്കാരൻ നോക്കി, ശിംഷോ സാംസൺ അല്ലേ, അയാളുടെ ഡി പി തന്നെ നോക്കണം. ആദ്യത്തെ ഭയങ്കര സിക്സ് പാക്ക് മസിലൊക്കെ ഉണ്ട് അല്ലേ. ഷാരൂഖ് ഖാൻ അമീർ ഖാൻ ഒക്കെ തോറ്റു പോകുന്ന മാതിരി എന്തൊരു ആരോഗ്യത്തിലാണ് അയാളുടെ പ്രൊഫൈൽ പിക്ചർ തന്നെ കിടക്കുന്നത് തുടക്കത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി ഡൽഹിയില, അവളുമായിട്ട് പുള്ളി ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ചാറ്റിങ്ങും കൂടിപ്പോയി എന്താ സംഭവിക്കും? ചീറ്റിംഗ് ഉണ്ടാവും. അയാളുടെ ചാറ്റിങ് കൂടിപ്പോയി കഴിഞ്ഞിട്ട് ചീറ്റിംഗ് ഉണ്ടായി, അവസാനം അയാളുടെ ജീവിതത്തിന്റെ അവസാനം എന്താ സംഭവിക്കുക? അയാളുടെ സ്റ്റാറ്റസ് എന്താണ്? മൊട്ടത്തലേക്ക് അടിച്ച്. അവസാനം പിന്നെ ദൈവം ഒരു ചെറിയ കരുണ ചെയ്തത് കൊണ്ട് മൊത്തത്തിലൊന്ന് ഇടിച്ചു പൊളിച്ചു കളയാൻ പറ്റുന്നത്. ജീവിതത്തിൽ ഇങ്ങനെയാണ്, വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് ആളുകൾ സംസാരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എന്താണ് നമ്മുടെ സ്റ്റാറ്റസ്? വാട്ട് ഈസ് ഓൺ യുവർ മൈൻഡ്? അതാണല്ലോ സ്റ്റാറ്റസിന്റെ പിന്നിലുള്ള ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്? ജീവിതത്തെ കുറിച്ചുള്ള മനോഭാവം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാം ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ മനോഭാവം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഓർത്തഡോക്സി ഇസ് എ വേ ഓഫ് ലൈഫ്, അല്ലാതെ അത് കടിച്ചപ്പെട്ടൊരു സാധനമല്ല, അതൊരു ജീവിത രീതിയാണ്. ജീവിതത്തിൽ നാം പലതിനോടും പുലർത്തേണ്ടതായ ഒരു മനോഭാവമാണ്. ഭാരതത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട് എന്താണ് പഠിക്കേണ്ട ഏറ്റവും വലിയ ആത്മവിദ്യ എന്ന്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോഴേ പേജ് മാത്രമേ മറിയുന്നുള്ളൂ, വായിക്കുന്നവൻ മറിയുന്നുണ്ടോ? അതാണ് സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നത്, സ്പിരിച്വൽ വിസ്ഡം എന്ന് പറയുന്നത് അതാണ്. പുസ്തകം വായിക്കുമ്പോൾ പേജ് മാത്രമേ മറിയുന്നുള്ളൂ, വായിക്കുന്നവൻ മറിയുന്നില്ല. ജീവിതം ഒരു പുസ്തകമാണ്, ഓരോ ദിവസവും ഓരോ പേജാണ്. ആ
അപ്പോൾ ഒരു ഒന്നാമത്തെ ദിവസത്തിൽ ചിലപ്പോൾ ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടോ, സങ്കടകരമായ എന്തെങ്കിലും ഒരു രോഗം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം, അതിൽ നമ്മൾ ചിലപ്പോൾ അങ്ങ് തകർന്നു പോകും, നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് നിരാശപ്പെട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ വന്നെങ്കിൽ നമ്മൾ വായിക്കുന്നവൻ മറിഞ്ഞു. വേറൊരു ദിവസം ഭയങ്കര സന്തോഷം, നമുക്ക് പ്രൊമോഷൻ കിട്ടി, നമുക്ക് ലോട്ടറി അടിച്ചു, ഭയങ്കര സന്തോഷമുള്ള സമയം. ആ കൂടെ അഹങ്കരിക്കുകയാണെങ്കിലോ, അപ്പോഴും മറിഞ്ഞു. എന്നാൽ സുഖം വന്നാലും ദുഃഖം വന്നാലും സമമായ ഒരു നില സൂക്ഷിക്കാൻ, സമനില സൂക്ഷിക്കാൻ, സമചിത്തത സൂക്ഷിക്കാൻ, ഭഗവത്ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥിരപ്രജ്ഞനായിരിക്കാൻ ഒരാൾക്ക് എപ്പോഴാണോ ശേഷി ഉണ്ടാകുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു മാനസിക പക്വത പ്രാപിക്കുന്നതിന് ജീവിതത്തിൽ രാത്രിയും പകലും പോലെ സുഖവും ദുഃഖവും മാറി മറിഞ്ഞു വരും. ഈ സുഖദുഃഖങ്ങൾ മാറി മറിഞ്ഞു വരുന്ന സമയത്തും സമചിത്തതയോടെ എപ്പോഴും ഒരുപോലെ തന്നെ പ്രസന്നവദനായി ഈ ഭൂമിയിലെ എല്ലാ അനുഭവങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു ഭാവാതീതമായ ഒരു ഉണർച്ച, ഒരു ഉദ്ഗമനം, അതാണ് സത്യത്തിൽ ആധ്യാത്മികത എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം തന്നെ. ആധ്യാത്മികത എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഭാരതം നിർണയിച്ചിരിക്കുന്നത് അധികം ആത്മീയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഭൗതികമായ വസ്തുക്കളാണ് ലഭിക്കുന്നത്. ആധ്യാത്മികതയെന്ന് ഏതെങ്കിലും പ്രോസ്പിരിറ്റി തിയോളജി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികമായ വസ്തുക്കൾ കൂടുന്നതിനെ ആദി ഭൗതികത എന്നാണ് പറയുന്നത്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ എന്തെങ്കിലും അധികരിച്ചു വരണം, അധികമായി വരണം, അതാണ് ആധ്യാത്മികത. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്നേഹമുള്ളവരായിരിക്കണം. നിങ്ങൾ കൂടുതൽ ഉപവസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സൗമ്യതയുള്ളവരായിരിക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിൽ വർദ്ധിച്ചു വരണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് ഓരോ സഭാപ്രവർത്തനത്തിലും പറയുന്നത്, ഞാൻ നിങ്ങളുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയാണ് പരിശ്രമിച്ചത്. കൊരിന്ത്യയിലും എഫേസസിലും എല്ലാം പൗലോസ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. സെന്റ് ബേസിലെ അദ്ദേഹത്തിന്റെ ഹെക്സാഗോണിൽ പറയുന്ന മനോഹരമായ ഒരു ഉപമയുണ്ട് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസിനെ കുറിച്ച്. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ പറയത്തുള്ളൂ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസിനെ കുറിച്ച്. അതായത് മൃഗങ്ങൾ 4 കാലിൽ നടക്കുന്നു, മനുഷ്യര് 2 കാലിൽ നടക്കുന്നു. തിരുമേനി പറഞ്ഞതുമായിട്ട് ഒരു ചെറിയ കോൺട്രഡിക്ഷൻ വരുമായിരിക്കും, വിചാരിക്കേണ്ട. അത് തിരുമേനി ഹൃദയത്തിന്റെയും ബുദ്ധിയുടെയും കാര്യം പറഞ്ഞതുമായിട്ട്. സെന്റ് ബേസിൽ പറയുന്നത് ഇങ്ങനെയാണ്, അത് താഴെ കളയുന്നല്ലോ. മൃഗങ്ങളുടെ സ്ട്രക്ചർ നോക്കിയാൽ അതുങ്ങളുടെ വായ അല്ലെങ്കിൽ അതിൻ്റെ തല, അതുങ്ങളുടെ നെഞ്ച്, അതുങ്ങളുടെ വയറ്, അതങ്ങനെ ഒരേ നിലയിലല്ലേ. മനുഷ്യരുടെ സ്ട്രക്ചർ നോക്കിയാൽ വയറ് താഴെ, ഹൃദയം ഇവിടെ, ബുദ്ധി അതിൻ്റെ മുകളിലാണ്. മൃഗങ്ങൾക്ക് ഒറ്റ വിചാരമേ ഉള്ളൂ, ഇണ ചേരുക, ഇര തേടുക, രണ്ടെണ്ണേ ഉള്ളൂ. ചില മനുഷ്യർക്കും അതേ ഉള്ളൂ വിചാരം. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല ആവേണ്ടത്. അവനവന്റെ ഉദരത്തിന്റെ ആഗ്രഹങ്ങളെ, വയറിന്റെ മോഹമാണുള്ള പ്രശ്നം. പണ്ട് ആരുടെയോ ഒരു ഇതിൽ ഫേസ്ബുക്കിൽ കണ്ട മാതിരി രണ്ട് കാര്യത്തിന് മനുഷ്യർ രാവിലെ എഴുന്നേറ്റ് ഓടുന്നത്, ചിലര് വയറ് കുറയ്ക്കാൻ, ചിലര് വയറ് നിറയ്ക്കാൻ അല്ലേ. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഓടും, ചിലര് വയറ് കുറയ്ക്കാനാ, ചിലര് വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓടും എന്ന് പറഞ്ഞ മാതിരി ബേസിക്കലി നമ്മളെല്ലാവരും ഓടുന്നത് വയറിന് വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനപ്പുറത്ത് വയറിനെ വേണമെങ്കിൽ മനസ്സുറപ്പുകൊണ്ട് നിയന്ത്രിക്കാം. തിരീക്ഷയിൽ പറയുന്ന മാതിരി, ആധ്യാത്മിക സാധനയിൽ പറയുന്ന മാതിരി കയ്യും കാലും കണ്ണും കാലും കൊണ്ട് നിയന്ത്രിക്കണം, കണ്ണും കാലും മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം, മനസ്സ് ഈശ്വര വിചാരം കൊണ്ട് നിയന്ത്രിക്കണം എന്ന് പറയുന്ന മാതിരി മനസ്സുറപ്പുകൊണ്ട് നമ്മളിപ്പോൾ ഉപവസിക്കുമ്പോൾ ഉദാഹരണം നോക്കിയാൽ ഇച്ഛാശക്തിയോടല്ലേ ഉപവസിക്കുന്നത്. നമുക്ക് ഇത്ര നേരം ഭക്ഷണം വേണ്ട എന്ന് നമ്മൾ വയ്ക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സുറപ്പുകൊണ്ട്, ഇല്ലെങ്കിൽ പറ്റില്ല. ഈ മനസ്സുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ദൈവികമായൊരു പരിജ്ഞാനം വേണം. തിരുമേനി ലൗകികമായ ബുദ്ധിയെക്കുറിച്ച്, ഈ ലോകത്തിന്റെ ബുദ്ധിയെക്കുറിച്ചാണ് അത് ഹൃദയത്തെക്കാൾ വലുതാണ് ചെറുതാണെന്ന് പറഞ്ഞത്. ദൈവികമായൊരു പരിജ്ഞാനം വേണം, ഡിസൈൻമെന്റ് വേണം. ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്ത് എന്താ ഇൻഫർമേഷൻ? ദ ഇൻപുട്ട് വിച്ച് എനേബിൾസ് യുവർ ഫോർമേഷൻ, ദാറ്റ് ഇസ് ഇൻഫർമേഷൻ. അപ്പൊ എല്ലാ ഇൻഫർമേഷനും, എല്ലാ അറിവും ഇൻഫർമേഷൻ ആണോ? അല്ല, ചിലത് നമ്മൾ ഡിഫോൾ ചെയ്തോളെ.
ചില തെറ്റായ അറിവുകൾ, തെറ്റായ കേൾവികൾ, തെറ്റായ കാഴ്ചകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലാതെ കലക്കി കളയാൻ വരെ സാധ്യതയുണ്ട്. നമ്മുടെ ഫോർമേഷനെ സഹായിക്കുന്ന ഇൻപുട്ട് മാത്രമാണ് ഇൻഫർമേഷൻ ആയിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ ഒരു തിരിച്ചറിവ് വേണം. അപ്പൊ അറിവ് മാത്രം പോലെ തിരിച്ചറിവ് വേണം. ആ ഒരു തിരിച്ചറിവിന്റെ തലത്തിൽ അതുപയോഗിച്ചിട്ട് മനുഷ്യൻ അവന്റെ ഹൃദയത്തിന്റെ കാമനകളെ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുക, അങ്ങനെ ഹൃദയത്തെ അടക്കുന്നതിലൂടെ അവനവന്റെ ഉദരത്തിന്റെ മോഹങ്ങളെ, കാർണൽ പാഷൻസിനെ അടക്കുക, ജഡത്തിന്റെ മോഹങ്ങളെ അടക്കുക. ഇങ്ങനെയാണ് ആ സ്ട്രക്ചറിന്റെ വ്യത്യാസം കൊണ്ട് ബേസിൽ നാലാം നൂറ്റാണ്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൺഫ്യൂഷ്യസ് അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്, മഹാന്മാരെപ്പോഴും അവരുടെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിക്കണം, നിസ്സാരന്മാരെപ്പോഴും അവരുടെ സുഖത്തെ കുറിച്ച് ചിന്തിക്കണം. മഹാന്മാരെപ്പോഴും അവരുടെ ക്യാരക്ടറാണ് അന്വേഷിക്കുന്നത്, നിസ്സാരന്മാരെപ്പോഴും അവരുടെ പ്ലഷറാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത്. എറിക് ഫ്രോം എന്ന് പറയുന്ന ആ വളരെ പ്രശസ്തനായ ചിന്തകൻ ചോദിച്ചിട്ടുള്ള ഒരു വലിയ ചോദ്യമുണ്ട്, ടു ഹാവ് ഓർ ടു ബി, സ്വത്താണോ പ്രധാനം, സ്വത്വമാണോ പ്രധാനം, നമുക്കുള്ളതാണോ പ്രധാനം, നമ്മളാണോ പ്രധാനം, ഏതാ പ്രധാനം? എല്ലാവരും പറയും നമ്മളാ പ്രധാനമാണ്. പക്ഷെ ചിലരൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നവരുണ്ടോ? ചില മനുഷ്യരൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അകത്തെ മുറി പൂട്ടും, അതിനകത്തെ മുറി പൂട്ടും, പുറത്തെ മുറി പൂട്ടും, കർഷൻ്റെ പൂട്ടും, ഗേറ്റും പൂട്ടിട്ട് അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഇവർ ഇവരുടെ വാ കൂട്ടും. നമ്മളെ ചീത്തയാക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഇതിലേ കൂടെ അകത്തോട്ട് പോകുന്നതും ഇതിലേ കൂടെ പുറത്തോട്ട് പോകുന്നതും അല്ലേ? രണ്ട് കാര്യങ്ങളല്ലോ ഒരു മനുഷ്യനെ ചിന്തയാക്കുന്നത്, വാ കൂട്ടില്ല. അപ്പൊ ഏതിനാ വിലയുള്ളത്? യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്നത് പോലെ, അദ്ദേഹത്തിന്റെ ജീവിതം ചോദിക്കുന്നത് പോലെ, മരിക്കാൻ എത്രയടി മണ്ണ് വേണം? കുവൈറ്റിൽ 6 അടി കൂടുതലുള്ളൂ, എല്ലായിടത്തും 6 അടി മതി. ജീവിക്കാൻ എത്രയടി മണ്ണ് വേണം? നട്ടലുണ്ടെങ്കിൽ 2 അടി മതി. സത്യം പറയാനുള്ള തന്റെ ഉണ്ടെങ്കിൽ നിൽക്കുന്ന 2 അടി മാത്രം മതി എന്നാണ് യോഹന്നാൻ, ഏലിയാവ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ബൈബിളിൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്നതിനെ കുറിച്ച്, ഒരു നിർമ്മമമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് സത്യത്തിൽ ഇനി പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം വരുന്ന സംഗതിയാണ്. ഇനി എത്ര 2 മിനിറ്റുണ്ടോ? ഭാരതത്തിലെ ആചാര്യന്മാര് പറയില്ലേ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പൊ ഞങ്ങൾക്ക് നേരെ ബ്രഹ്മചര്യത്തിൽ നിന്ന് ജപ്പ് ചെയ്ത് സന്യാസത്തിലേക്ക് പോയി, ഗാർഹസ്ഥ്യം പറ്റിയില്ല. അപ്പൊ എന്താ, എപ്പോഴാണ് ഈ ബ്രഹ്മചര്യം അവസാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ആൾക്കാർക്ക് 100 വയസ്സ് ഒരു ആയുസ് ഉണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിൽ 25-25 വെച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് എത്ര വരെ പറയാം? ഒരു 80 വരെയൊക്കെ പറയാല്ലേ മാക്സിമം, മെന്റലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 80 വരെയൊക്കെ പിടിച്ചിരിക്കാം. അങ്ങനെ നമുക്ക് 20 വെച്ച് നോക്കിയാൽ ആദ്യത്തെ 20 വർഷം പഠിക്കാനുള്ളത് ബ്രഹ്മചര്യം, ബ്രഹ്മത്തോടൊപ്പം, അറിവിനോടൊപ്പം, ദൈവത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള. പിന്നെ ഗാർഹസ്ഥ്യം, മക്കളൊക്കെ കല്യാണം കഴിക്കുക, മക്കളൊക്കെ ഉണ്ടാവുക, മക്കളെയൊക്കെ വളർത്തുക, അവർക്കൊരു 20 വയസ്സാകുമ്പോൾ, നമുക്ക് 40 ആകുമ്പോൾ വാനപ്രസ്ഥം. വാനപ്രസ്ഥം തുടങ്ങേണ്ടത് എപ്പോഴാണ്, ഡിറ്റാച്ച്മെന്റ് തുടങ്ങേണ്ടത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് മനോഹരമായ ഒരു വായന ഭാരതത്തിലുണ്ട്. ഇടത്തെ ചെവിയുടെ താഴെ 3-ാമത്തെ താടി നരയ്ക്കുമ്പോൾ വാനപ്രസ്ഥം തുടങ്ങണം. കുഴപ്പമില്ലേ? ഡിറ്റാച്ച്മെന്റ് തുടങ്ങണമെന്ന ഒരു ചെറിയ അകലം എല്ലാത്തിനോടും വേണം. ഇപ്പൊ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ അവരിവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കും, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുച്ചിപ്പിടി കളിക്കും, എന്നിട്ടാണ് നമ്മളെ ഫോട്ടോ എടുക്കുന്നത്. എന്തിനാ അവരിങ്ങനെ കൃത്യമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്? ഫോക്കസ് കറക്റ്റ് ചെയ്യുന്നുണ്ട്. എസ്തെറ്റിക്സിൽ പറയുന്നുണ്ട് ആ അവരുപയോഗിക്കുന്ന ആ ഡിസ്റ്റൻസിനെ എസ്തെറ്റിക് ഡിസ്റ്റൻസ് എന്ന് പറയാം. അതായത് ഒരു പൂവ് എടുത്തിട്ട് ഒരുപാട് കണ്ണിനോട് ചേർത്ത് പിടിച്ചാൽ അതിൻ്റെ വർണ്ണം മുഴുവൻ കണ്ണിൽ ചതറി, ഒരുപാട് അകത്തി പിടിച്ചാലും പൂവിൻ്റെ കൃത്യമായ സൗന്ദര്യം കിട്ടത്തില്ല. ഒരു നിയതമായ അകലത്തിൽ പിടിച്ചെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ പറ്റും. ഇത് ജീവിതത്തിൽ എല്ലാത്തിനോടും വേണം, ബന്ധങ്ങളോട് വേണം, പണത്തിനോട് വേണം, അധികാരത്തോടും, എല്ലാത്തിനോടും ഒരു കൃത്യമായ അകലം സൂക്ഷിക്കാൻ. അത് ആരംഭിക്കേണ്ടത് ഈ നര തുടങ്ങുമ്പോഴാണ്.
ആ ഒരു ഡിറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ മരിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചെറിയ കഥ പറഞ്ഞ നിർത്തിയാലും ഒരു സന്യാസിയുടെ അടുത്ത് ഒരാള് അദ്ദേഹത്തെ കാണാൻ വന്നു. വളരെ ധനികനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. വന്നിട്ട് സന്യാസിക്ക് രണ്ട് വൈരക്കല്ല് നല്ല ഡയമണ്ട് കൊണ്ട് കാഴ്ചവെക്കാനായിട്ട് വരുന്ന സന്യാസി ധ്യാനത്തിലാണ്, നമ്മുടെ യോഗയിലിരിക്കാൻ. ധ്യാനമൊക്കെ നടത്തി ഒരു പാറയുടെ പുറത്തിരുന്നാണ് ധ്യാനിക്കുന്നത്. ഈ പാറയുടെ താഴെ കൂടെ ഒരു ചെറിയ അരുവി എങ്ങനെ ചെറുതല്ല ഇത്തിരി വലിയൊരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. കുറെ നേരമായിട്ട് ഇയാൾ കണ്ണു തുറക്കുന്നില്ല. ഞാൻ ആ കഥ വായിച്ചപ്പോൾ അത് യുവാനി സിനിമയാണ്. ചിലരൊക്കെ തിരുമേനിയെ കാണാൻ പറഞ്ഞാൽ തിരുമേനിയുടെ കൊണ്ട തീരത്തില്ല. തിരുമേനി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വരുന്നവർ പറഞ്ഞു കഴിയുമ്പം അങ്ങ് പോകും എന്ന് പറഞ്ഞ മാതിരി ഇയാൾ ഇങ്ങനെ ഇരിക്കാം. സ്വാമി ഇരിക്കും, നീ പുള്ളിക്ക് തിരിച്ചു പോകണം, ബിസിനസ് ഒക്കെ ഉള്ളു. ഭയങ്കര തിരക്കാണ്, നമുക്കൊക്കെ ഭയങ്കര തിരക്കല്ലേ പ്രാർത്ഥിക്കാൻ. പള്ളിയിൽ തന്നെ നമ്മൾ എന്ത് പെട്ടെന്ന് വന്ന് എന്ത് പെട്ടെന്ന് പോയില്ലേ, ഇതാ പോയി ദൈവം ഇങ്ങനെ പരിപാടിക്കാൻ വരരുത്, ഏറ്റവും താമസിച്ച് വരിക, ഏറ്റവും നേരത്തെ പോണം എന്ന് പറഞ്ഞ മാതിരിയാണ് ഇയാൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. കുറെ നേരം നിന്നു, കണ്ണു തുറക്കുന്നില്ല. അവസാനം എന്നെ ചെയ്തു, ഇത് കൊണ്ടുവന്ന സാധനം ആ മുമ്പിൽ വെച്ചിട്ട് അങ്ങ് പോകാൻ വിചാരിച്ചു. ഇയാൾ ആ രണ്ട് വൈരക്കല്ലും അതിന്റെ മുമ്പിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് ഇയാൾ പതിയെ തിരിച്ച് അങ്ങോട്ട് പോയപ്പോൾ ഇയാൾക്ക് പറ്റുന്നില്ല, ഈ സാധനം സ്വാമി കണ്ണു തുറന്ന് കണ്ടില്ലല്ലോ, ഞാനാ വെച്ചെന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം കാരണം പുള്ളി തിരിച്ചു പോകും. തിരിച്ചു വന്നപ്പോഴത്തേനും സ്വാമി പതിയെ കണ്ണു തുറന്നു വരിക. സ്വാമി പതിയെ കണ്ണു തുറന്നു. നമ്മുടെ ഈ യോഗാസനത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ കൈയും കാലൊക്കെ നിവർത്തി എടുക്കുന്ന ഒരു പതിവുണ്ട്. സ്വാമി ഇങ്ങനെ പതിയെ രണ്ട് കാലും ഇങ്ങനെ പതിയെ ഒന്ന് നിവർത്തിയ വഴി ഒരു കാല് തട്ടിയ മുമ്പിലിരുന്ന് ഒരു കല്ല് നേരെ വെള്ളത്തിൽ പോയി. ഇയാൾ ചങ്കത്തടിച്ച് എന്നാ വിലയുള്ള വൈരക്കല്ലാണ്. ഇയാൾ ഓടി പിടിച്ച് സ്വാമിയുടെ അടുത്ത് പോയി, എന്റെ പൊന്ന് സ്വാമി ഇതാണ്ട് അവിടെ ഞാൻ രണ്ട് വൈരക്കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം കണ്ട് തട്ടി താഴെ പോയി. സ്വാമി അപ്പം മേളിൽ നിന്നാ കാണാൻ കൃത്യമായിട്ട് എവിടാ പോയത്, എന്റെ സ്വാമി അത് എവിടാ പോയതെന്ന് പറയാൻ പറയും. പുള്ളി വെള്ളത്തിൽ വന്ന റെഡിയായിട്ടിരിക്കണം. സ്വാമിയെ മറ്റേ കല്ലെടുത്തിട്ട് അവിടെ മറ്റേ വൈരക്കല്ല് എടുത്തിട്ട്. ചില മനുഷ്യരിങ്ങനെയൊക്കെയാണ്, ദേവദൂത സുസിരിമിനിങ്ങനെ അല്ലായിരുന്നു. സ്വന്തം ദേശം വിട്ട്, സ്വന്തം കുടുംബം വിട്ട് അന്യദേശത്ത് പോയി അറിയപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി ഒരായുസ് മുഴുവൻ ജീവിച്ചു തീർത്ത ഒരു മനുഷ്യന്റെ ജന്മദേശത്താണ് നമ്മളിവിടെ ഒന്ന് സമ്മേളിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ തന്നെ ആ സ്ഥലങ്ങൾ തമ്മിൽ നമ്മെ വല്ലാതെ പ്രചോദിപ്പിക്കണം. ഇങ്ങനെ വേറിട്ട ചില ജീവിതങ്ങളുണ്ട്, വേറിട്ട ചില ജീവിത ശൈലികളുണ്ട്, ജീവിതത്തിന് വേറെ ചില മാനങ്ങളുണ്ട് എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവണം ഈ സംഘം. ഇപ്പൊ കോപ്പിയടി നല്ല വിവാദമായിരിക്കുന്ന സമയമാണ്. ഇപ്പൊ കേരളത്തിലെ പിള്ളേർ പഠിപ്പിക്കുന്നെങ്കിൽ ഒന്നും പേടിക്കണ്ട, എട്ടാം ക്ലാസ് വരെ പരീക്ഷയില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ പത്താം ക്ലാസ് വരെ പേടിക്കണ്ട, എല്ലാത്തിനും ജയിച്ചു. പി ജിക്കാണെങ്കിൽ കോപ്പി അടിക്കാമെന്ന് നമ്മുടെ ഐ ജി കാണിച്ചു തന്നിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട. പക്ഷെ കോപ്പി അടിക്കണമെന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കോപ്പിയടി അല്ല. പക്ഷെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ലോർഡ് കേഴ്സന്റെ കാലത്ത് ബംഗാളിലാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഉണ്ടാകുന്നത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് ശേഷം. അതിനു മുമ്പ് ഇന്ത്യയിലുള്ളത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് ശേഷമാണ് എം എം ബഷീർ പറഞ്ഞ പോലെ യൂണിയൻ കൊണ്ട് വേഴ്സ്റ്റ് ആയ സ്ഥലമായി ഇപ്പൊ യൂണിവേഴ്സിറ്റി. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ വന്നതിൽ പിന്നെയാണ് കുട്ടികൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയത് അല്ലേ. അവർക്കൊരു ലെസൺ കൊടുക്കുന്നു, ആ ലെസൺ അവർ ബൈഹാർട്ട് ചെയ്യുന്നു, പിന്നെ അതുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം? അതിന് മുമ്പുള്ള എഡ്യൂക്കേഷൻ ഗുരുകുല വിദ്യാഭ്യാസമാണ്. അവിടെ കണ്ട പഠിച്ചുകൊണ്ടിരുന്നത്. ഈ കണ്ട് പഠിക്കുന്നത് കാണാതെ പഠിക്കുന്നതായിട്ട് ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലേ, ഉണ്ടോ? ഉണ്ട്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവിന്റെ ജീവിതം ശിഷ്യന്മാര് കോപ്പി അടിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയോ, കോപ്പി അടിക്കാൻ കൊള്ളാവുന്ന ഒരപ്പനും അമ്മയും ഇല്ല, ഒരച്ഛനും ഇല്ല. വേറൊന്നും ഞാൻ പറയുന്നത്, കോപ്പി അടിക്കാൻ കൊള്ളാവുന്ന ജീവിതങ്ങളിൽ കുഞ്ഞു മക്കൾക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്ക്
നന്ദി. ഇനി കൊയർ ഗാനശുശ്രൂഷ നടന്നതായി സരസാത്മകവും അർത്ഥഗാംഭീര്യവും ഉള്ള ക്ലാസ് എന്ന് ഞാൻ പറയുന്നില്ല, ഹൃദയത്തോട് ചെയ്ത ഒരു ഒരു സംസാരമായി എന്നെ കാണുന്നു. അച്ഛനോടുള്ള നന്ദി സ്നേഹം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും ഞാൻ ഈ സമയത്ത് നേർന്നുകൊണ്ട് എല്ലാവരും കയ്യൊന്ന് അടിച്ചേ. Morales raha mele bhagwan sahab ne dwara naam hai shubh karo morales chhodna.